മഞ്ഞപ്പാവാട ഞാൻ മുക്കിപ്പിഴിയുന്നു, സോപ്പിന്റെ പതയെ കണ്ട് മീനുകൾ പറയുന്നു, ഇത് ബോംബെ പൂട ബോംബെ പൂട ബോംബെ പൂട തന്നെ. അപ്പോ ശരി തന്നെ കേട്ടോ, ബോംബെ പൂടാണൊക്കെ ഇരിക്കുന്നത്. കാറ്റല്ല, കാറ്റാണെങ്കിൽ ആ മരം അനങ്ങും, ഇത് വേറെ എന്തുരമാണ് കേട്ടാ. ഞാൻ പോയി നോക്കിട്ട് അരമന ബേബി ഇവിടുന്ന് കുളിക്കണ്, ക്യാമറ ഓണാക്കി വെച്ചോണ്ടിരിക്കണല്ലേ, ഇത് കുളി കഴിഞ്ഞ് ഞാൻ തരാം. എന്താണ് ഒന്ന് സന്തോഷിച്ച് കണ്ടുവരികയായിരുന്നു, അപ്പോഴാണ് പുല്ല് ഒടിഞ്ഞു വീണത്. എന്നാലും എന്റെ അരമന ബേബിച്ചേച്ചി, അരമന ബേബി അവൾ നാട്ടിലെ സ്റ്റാർ, അവൾ കുളിക്കേണ്ട കടവ് ഈ നാട്ടിൽ ഹിറ്റ, കുളിസീൻ കാണാൻ പൊതിയായേ, കുളിസീൻ കാണാൻ പൊതിയായേ. മാവിലൊന്നുള്ള ചക്ക എടാ സംസാരിക്കുന്ന കുളക്കോഴി, ഇറങ്ങി വേണ ഇറങ്ങി വേണ. തറവാട്ടിൽ നീ ചോറ് കഴിക്കാൻ വേണ്ടി വന്നേണാ, ഇതെന്തരടാ. വയസ്സിന് മൂത്തവരെ കണ്ട മുണ്ട് താത്തിടണമെന്ന സംസ്കാരം അച്ഛനായിട്ട് ഉണ്ടാക്കിയതാണ്. വയസ്സിന് മൂത്തര ഇവിടുന്ന് കുളിക്കുമ്പോഴേ കുളിച്ചീൻ കാണുന്നത് എവിടുത്തെ സംസ്കാരം. അരമന ബേബിച്ചേച്ചി കളവിലിരുന്ന് നല്ലതുപോലെ പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ പാട്ട് കേൾക്കാൻ കയറിയിരുന്നതാ. ഞാൻ ഒരു മാസമായി ഇവിടെ ഒരു പാട്ടും പാടിയില്ല, സത്യം പറ. നീ എന്തിനു വന്നു പറ എപ്പോഴെങ്കിലും ചേച്ചി പാടുമല്ലോ, അതുവരെ ഞാൻ അവിടെ കാത്തിരിക്കുമായിരുന്നു. എടാ എ ആർ റഹ്മാന്റെ ഓഡിയോ ലോഞ്ചിന് പോലും ഇത്ര കാത്തിരിപ്പില്ല, സത്യം പറ. നീ ഏത് പാട്ട്? എന്റെ ഒരു പാട്ട് നീ പറ പാട്ട് പറ പാട്ട് പറ. പച്ച പാവാട ഒത്തിരി പാട്ട് പാടിയില്ലേ, പാട്ട് പറ. ഞാൻ നിന്ന് അത് ഓർമ്മ വരുമല്ലോ. കറുത്ത ചരടുള്ള ഒരു പാവാട ഉണ്ടായിരുന്നില്ലേ, മനസ്സിലായി. നിനക്ക് ഓഡിയോ ലോഞ്ച് അല്ല വീഡിയോ ലോഞ്ച് ആണ് ഇഷ്ടം. ഞാൻ ഇപ്പൊ പറയും, മെമ്പറിന്റെ അടുത്ത് പറയാതെ ഞാൻ ഇപ്പൊ പറയും. മെമ്പറിന്റെ അടുത്ത് പോവല്ലേ, മെമ്പറിന്റെ അടുത്ത് പോണ 20 കിലോമീറ്റർ അപ്പുറം പോകണ്ടേ, പറയണ്ട. മെമ്പറേ ദാണ്ടേ കുളിച്ചീൻ കാണാൻ വന്നിരിക്കുന്നു. മെമ്പർ അവിടെ ഇരിക്കണോ, മുതല വെള്ളത്തിൽ ചാടി, മുതല വെള്ളത്തിൽ ചാടി. മുതലല്ല മെമ്പർ, മുതലെ വേഷം കെട്ടി അവിടെ ഇരിക്കണത്. എന്റെ പരാതി നീ കേക്കണം. എടാ ഞാൻ 7:30 ഇവിടെ കുളിക്കാൻ വേണ്ടി വരും, അപ്പൊ ഈ കടവിൽ അത്രയും ആണുങ്ങള്, പക്ഷെ ഞാൻ അവരെ മൈൻഡ് ചെയ്യൂല, ഒരു സൈഡിൽ നിന്ന് കുളിച്ചിട്ട് അങ്ങ് പോകും. 8:30 ഞാൻ പിന്നെയും വരും തുണി അനക്കായി, അപ്പോഴും ഈ കടവിൽ അത്രയും ആണുങ്ങള്, ഞാൻ മൈൻഡ് ചെയ്യൂല, ഒരു സൈഡിൽ നിന്ന് കുളിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ 9:30 പല്ലി അയക്കാൻ വരും, അപ്പോഴും ആണുങ്ങൾ, ഞാൻ മൈൻഡ് ചെയ്യൂല, ഒരു സൈഡിൽ നിന്ന് കുളിച്ചിട്ട് അങ്ങ് പോവോടാ. ചേച്ചി പരാതി പറയണതോ കുളിയുടെ പരസ്യം പറയണതോ? ചേച്ചി ഈ 9:30 വരുന്നു, 10:30 വരുന്നു, 11:30 വരുന്നു, 12:30 വരുന്നു, മീനുകൾ പോലും ഇത്ര നേരം വെള്ളത്തിൽ കിടക്കത്തില്ല. ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് ഒന്ന് എത്തി നോക്കാം കേട്ടോ. എത്തി നോക്കോടാ, അപ്പൊ ഇവിടെ ആരെങ്കിലും ഞാൻ താന്നിരിക്കും. എന്റെ ചേച്ചി ഈ പൊതു സ്ഥലത്ത് വന്നിരുന്ന് കുളിക്കുന്ന വീട്ടിൽ പഞ്ചായത്ത് പോയില്ലേ. എടാ കാറ്റി കുളിക്കാനുള്ള കഴിവൊന്നും ഈ അരമന ബേബിക്കില്ലടാ. വെള്ളം ഇല്ലേ, അത് മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനോട് പരാതി അങ്ങ് പറഞ്ഞുകൂടെ. നീ എന്താണ് അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടാ, അതാണ് എന്റെ ഭർത്താവ്. അതാ ചേച്ചി ഇവിടെ ഇരിക്കുക, പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ കുളിച്ചിട്ട് പോയിട്ട് ലതയോ സുതയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അതാണ് അങ്ങേ. ഇത് ഈ ഭർത്താവ് അല്ലല്ലോ, ഞാൻ അന്ന് കണ്ട വേറൊരു ഭർത്താവിനെയാ. ഇത് ആദ്യ ഭർത്താവ്, ഇങ്ങനെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞാ. ആദ്യം ഡിവോഴ്സ് ചെയ്തേ എടാ അങ്ങേർക്ക്, ഉണ്ണുമ്പോ ഞാൻ വേണം, ഉണരുമ്പോ ഞാൻ വേണം, ഊഞ്ഞാലാടുമ്പോഴും ഞാൻ വേണം, സ്നേഹം പക്ഷെ ഉറങ്ങുമ്പോ ലത വേണം. അപ്പൊ ഡിവോഴ്സ് ചെയ്യണം. ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടാ, ഞാൻ ബാബുവിനെ കെട്ടി. ബാബുവിനെ കെട്ടിയപ്പം ബാബു ഒരു ചെറിയൊരു കാരണത്തിന് എന്നെ പിരിഞ്ഞിട്ട് അങ്ങ് പോയടാ. അതെന്താ ചെറിയ കാരണം? ഈ ആദ്യ ഭർത്താവ് ഉണ്ടല്ലോ, രാത്രി 2:30 എന്റെ കതവങ്ങ് തട്ടി ഞാൻ തുറന്നു കൊടുത്ത്. ഡിവോഴ്സ് ചെയ്ത എന്തിനാ ചേച്ചി കഥ തുറക്കുന്നേ? ഉറക്കെ പിച്ചിൽ ഞാൻ അത് മറന്നുപോയടാ. അങ്ങനെ ഇരിക്കും. അയ്യോ ചേച്ചി കാലിലട്ട, അന്യ സ്ത്രീയുടെ ശരീരത്തെ തൊടുന്നത് തെറ്റല്ലേ ചേച്ചി? നീ പിന്നെ ക്രിസ്മസിന് സ്റ്റാർ തൂക്കാൻ എന്റെ മേലെ കയറുന്നത്. ഒറ്റയ്ക്ക് നിന്നാ ചേച്ചിക്കൂടെ താടാ. എന്തോന്ന് അലുവ എക്സ്പ്രഷൻ
ഈ വോയിസ് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? അങ്ങോട്ട് നീന്തിയ മെമ്പർ ഈ സൗണ്ട് കേട്ടിട്ട് തിരിച്ച് നീന്തുന്നത്. അസാധാരണക്കാരൻ നോക്കട്ടു, ആ ഒന്നും പറയൂല. ചീനിക്കമ്പിന്റെ ഇടയിൽ നിന്ന് ലോറൻസ് നോക്കണോ? മഴക്കെടുതിയിൽ അവന്റെ വീട് അങ്ങ് പോയി. അപ്പൊ നോക്കട്ടെ, സാധാരണക്കാരനല്ലേടാ. കുട്ടിക്കാട്ടിന് സന്തോഷം നോക്കുന്നോ? അയ്യോ, അവന്റെ ഭാര്യ കളഞ്ഞിട്ട് പോയി. സാധാരണക്കാരവൻ നോക്കട്ടടാ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താടാ? ബമ്പർ ചിരി കഴിഞ്ഞ സാധാരണക്കാർക്ക് ഇത്രേ അവസരം കൊടുക്കുന്ന ഒരു ഷോ അത് അരമന ബേബി ചേച്ചിയുടെ. നീ ഇവിടെ നിൽക്കണം. നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി നിനക്കിവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? അയ്യോ, എനിക്ക് എന്റെ അപ്പൂപ്പൻ എന്നെ ഡൽഹിയിലോട്ട് വിളിച്ചാണല്ലോ ജോലിക്ക്. ഡൽഹി കൊള്ളൂല ചേച്ചി, കൊള്ളത്തില്ല ക്ലൈമറ്റ് ഇവിടെ. അതുപോലെ കടവും മരവും ഒന്നും കാണൂല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്താന്ന്, എനിക്ക് കൊച്ചിയിൽ 1.5 ലക്ഷം രൂപയുടെ ജോലി ഉള്ളതായിരുന്നു. തന്നെയടാ, എനിക്ക് കർണാടകയിൽ ഒരു കാമുകി ഉണ്ടായി. ഇവൾ എന്നെ കാണാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ ഈ കൊച്ചിയിൽ നിന്ന് ജോലിയും വിട്ട് പോവാൻ കാറും എടുത്തു നേരെ പോയി കർണാടകയിലോട്ട്. എന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് കൊച്ചി നിന്നാ മതിയായിരുന്നെന്ന് മനസ്സിലായി. എന്നിട്ട് പുള്ളി ഞാൻ ഈ കാറ് എടുത്തോണ്ട് നേരെ ഓടിച്ച് ചേച്ചി വന്ന് കൊച്ചിയിൽ അങ്ങോട്ട് നിന്നപ്പം എന്തരടാ അലറണത്, കർണാടക മതിയായിരുന്നെന്ന്. എന്നിട്ട് പതുക്കെ കള്ള വണ്ടി കയറി ഞാൻ പമ്മി 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 ഫ്രണ്ടില് വന്നപ്പം കർണാടകയില് ലോക്ക്ഡൌൺ. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും, ഞാൻ അവിടെ കിടന്ന്. പിന്നെ ആ ജോലിയും കൂലി ഇല്ലാതെ ഈ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ വേറെ എന്തിനു പറയാൻ പറ്റും? എടാ, ഇങ്ങനെയുള്ള പ്രശ്നം ഇവിടെ ഞാൻ ഇന്നേ വരെ ഈ കൊമ്പൊടിഞ്ഞ് താഴെ വീണ്ടും എടുത്ത് ആദ്യമാണത്. ഈ കാര്യം നിന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ പറയും. വീട്ടിൽ ഞാൻ ഇപ്പൊ പറയും. വീട്ടിൽ പറയണ്ട ചേച്ചി. എന്റെ വീട് എവിടെ? എന്റെ വീട് എവിടെ? നടുത്തളത്ത്. നടുത്തളത്ത് ആരെ മോൻ? നടുത്തളത്ത് രാജന്റെ മോൻ. എടാ, രാജന്റെ മോനാ? ഞാൻ പറയും. അയ്യോ വേണ്ട, പറയണ്ട, പുടിയൻകമ്പനി അടിക്കി വെച്ചാ. അങ്ങേര ഫോൺ. ആ ഫോണിന് ഇപ്പൊ നിന്റെ അച്ഛനെ വിളിക്കും. അച്ഛൻ എടുക്കണ ഫോണാ? ഞാൻ വിളിക്കും. വിളിക്കല്ലേ, 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 വിളിക്കണ്ട. പുളിയൻകമ്പനി അടിക്കും, പുളിയൻകമ്പനി അടിക്കും. ഫോണാ വിളില്ല. ഇത് ഫേസ് ടോക്ക് ആണ്. പുള്ളിയുടെ മുഖം കാണിച്ചാലേ ഇത് ഓപ്പൺ ആവത്തോളൂ. ഇക്ക പറഞ്ഞു കൊടുക്കല്ല, ഇക്ക പറഞ്ഞു കൊടുക്കല്ല, പറഞ്ഞു കൊടുക്കല്ല, കാണിക്കല്ല. ഇവിടെ ഇതിന്റെ അടുത്ത് കാണിച്ചു. ഓണാ എന്തൊരു മുഖമാണ്. ഹലോ, ഹലോ രാജ. ഹലോ, കുളിസീൻ കണ്ട കാര്യം പറയാൻ വിളിച്ചാണ്. അരമന ബേബി ചേച്ചി ഞാൻ ചന്ത പോകുമ്പോ അറിയാണ്ട് നോക്കിയതാണ്. പിന്നെ തന്റെ മോൻ അറിയില്ല. അവൻ കുഞ്ഞു കൊച്ചാണ്, ഉള്ള കുഞ്ഞാണ്, കുഞ്ഞു വാവിയാണ്. ശരി രാജ, അവ 8:30 ഇവിടെ വരും. എന്നിട്ട് മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് കവറിനകത്ത് ഈ ഫോൺ വിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നേരെ വെള്ളത്തിനടിയിൽ 5:30 നമ്മളെല്ലാം പോയതിനു ശേഷം എടുത്തുവച്ച് കാണും. അവതാറിന്റെ സംവിധായകൻ നിന്റെ അച്ഛൻ ഇപ്പൊ തിരക്കയാണ്. എന്തോ തിരി അതിന്റെ 3rd ഭാഗത്തിന് ക്യാമറമാനായിട്ട്. ഒരുപാട് അടിച്ചേട്ടാ, ഒരുപാട് അടിച്ചു. വേദന ഉണ്ടാടാ? ഇനിയും വേണം ചേച്ചി, ഇനിയും. എടാ, ഇനി ഇനി അരമന ബേബി ഈ കടവിൽ നിന്ന് കുളിക്കൂല. പിന്നെ ഏത് കടവിലാ കുളിക്കുന്നേ? ഒരു കടവിൽ നിന്നും കുളിക്കൂല. എടാ, എനിക്കുണ്ടല്ലോടാ ശ്രീത്തെ. ഞാനേ ഈ സ്കിറ്റിൽ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കിറ്റിൽ മുഴുകിപ്പോയി. സ്കിറ്റിൽ മുഴുകിയിട്ട് നീ അവൻ്റെ മേളിൽ കയറി മറ്റേ ലാസ്റ്റ് കുടമിട്ട് അടിക്കത്തില്ലേ, ആ സമയത്ത് നിന്റെ ഇവിടെ നീ ഇതും കയറി താവോട്ട് പോയി. അപ്പൊ ഞാൻ എനിക്കിപ്പോഴും അതിന്റെ അബദ്ധം മനസ്സിലാവുന്ന ഞാൻ പെട്ടെന്ന് അയ്യോയ്യോ അയ്യോയ്യോ എന്നിട്ട് ശ്രീജിത്തിനെ ഇങ്ങനെ കാണിച്ച് കേട്ടിടാൻ. പിന്നെ എനിക്ക് മനസ്സിലായി, അയ്യോ ശ്രീജിത്താണല്ലോ ഇത്, ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല. തുടക്കത്തിൽ അച്ഛനെ പരിഹസിച്ചില്ലേ, അതിന് കിട്ടി. ഇതായിരുന്നു വെച്ചിരുന്നല്ലേ. അല്ലടാ, ഈ സത്യത്തിലേ നിങ്ങള് ആ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തേങ്ങയുടെ മുഖം വെച്ചില്ലേ? എന്റെ മുഖം തേങ്ങയുടെ പോലത്തെ മുഖമാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞ എന്നെ എണ്ണക്കുരുവായിട്ട് പ്രവർത്തിക്കണം. അല്ല,
അങ്ങനെ ഒരു പേരോടെ എനിക്ക് വീട്ടും നസീർ എണ്ണക്കുരു എന്നും പറഞ്ഞിട്ടാണ്. കൊള്ളായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ എടുത്തത്. ആ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ് വീഴുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഒരു കുളിക്കടവ് തന്നെയാണ് നിങ്ങളിവിടെ മൊത്തം ആർട്ടുകാർ സെറ്റ് ചെയ്ത് തന്നത്. ഒരു കുളി ആ വെള്ളം വരുന്നു, സോപ്പ് വരുന്നു ഒക്കെ നമുക്ക് സാധാരണ ഒരു ആർട്ടുകാർ ചെയ്യുമ്പോൾ അപ്പുറത്ത് വെള്ളത്തിന്റെ എഫക്റ്റുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് നിങ്ങൾ കറക്റ്റ് അത് ഇട്ട് ഇവൻ അവിടുന്ന് കയറി വന്നതും ആ ഒരു മൂടി തന്നെയായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരു കുളിക്കടവ് കാണുന്ന ഒരു ഫീലിംഗിലും പിന്നെ നിങ്ങൾ രണ്ടുപേരും പെർഫോമൻസ് ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല കേട്ടോ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. ഈ കോംബോ കൊള്ളാം അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് എനിക്ക് തോന്നി. നന്നായിരുന്നു, താങ്ക് യു, സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഒരിക്കലും ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചില്ല, നന്നായി പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഇടയ്ക്ക് ലൈവ് എന്ന് പറയും, ഇടയ്ക്ക് വന്ന് നസീർക്ക് എടുത്ത് ഫോൺ വാങ്ങിച്ചോണ്ട് പോകും, അത് അതെല്ലാം ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ലൈവായിരുന്നു. ആദ്യം ഞാൻ ഇച്ചിരി ഒന്ന് തണുത്ത് പോലെ ഇച്ചിരി തണുത്ത് വന്ന ഒരു സംഭവം എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങള് കേറി, നീ എവിടുന്ന് കൊണ്ടുവരുന്നടാ ഇങ്ങനത്തെ പേരൊക്കെ? വിഷ്ണുണ്ടെ അരമന ബേബി, വെടിവെച്ചോൽ വിലാസിനി, ടൗൺ മേരി, മൂന്നര മണിയമ്മ, കൊറേ വിലാസിനി ഉണ്ട്. അത് നീ പറഞ്ഞിരുന്നു. മൂന്നര മണിയമ്മ കാണുമായിരിക്കും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അതെ അതെ, എന്തായാലും ഞങ്ങൾ അറിഞ്ഞോണ്ടിരുന്ന പേരല്ല, അറിയാതിരുന്ന കുറെ പേരുകളാണ്. എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാവും. സ്റ്റേഷൻ വരെ വരണമെന്നൊക്കെ പറഞ്ഞു, കാണണമെന്നൊക്കെ. ചിലപ്പോ അഭിനന്ദിക്കാൻ ക്ഷമിക്കണം, അറിയാതിട്ട പേരാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നടാ, കോംബോ കൊള്ളാം, തിരിഞ്ഞോയിക്കോളൂ. Boom!